കുടിയേറ്റത്തിന്റെ പുതിയ പ്രവണതകൾ കേരളത്തിന്റെ ജനസംഖ്യാഘടനയിലും സമ്പദ്വ്യവസ്ഥയിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായും ഇക്കാര്യത്തിൽ നയപരമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ഇരുദയരാജന്റെ നേതൃത്വത്തിൽ നടത്തിയ മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. കോവിഡ് മഹാമാരി കാലത്തുണ്ടായ ഇടിവിനുശേഷം 2023 കേരളത്തിലേക്കെത്തുന്ന ആകെ പ്രവാസി പണത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായതായി റിപ്പോർട്ട് പറയുന്നു. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,92 കോടി രൂപയായിരുന്നു നാട്ടിലേക്കെത്തുന്ന ആകെ NRI പണമായി കണ്ടെത്തിയിരുന്നതെങ്കിൽ 5 വർഷത്തിനിപ്പുറം അതിൽ 154.9% വർധനവ് കാണിക്കുന്നുണ്ട്. പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധന 2023 കാണിക്കുന്നുണ്ട്. 37,58 കോടി രൂപ അയച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതം കേരളത്തിന്റേതാണ്. 2019 മുതൽ ഈ കണക്കിൽ സ്ഥിരതയും കാണിക്കുന്നുണ്ട്. നാട്ടിലേക്കുള്ള NRI പണത്തിന്റെ അളവിൽ വലിയ വർധനവുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഗണ്യമായ വർധനവുണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2018 21 ലക്ഷമായിരുന്ന പ്രവാസികളുടെ എണ്ണം 2023 22 ലക്ഷത്തിലെത്തി നിൽക്കുന്നു. വിദ്യാർത്ഥി കുടിയേറ്റം വൻതോതിൽ വർദ്ധിച്ചതാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാതെ തുടരുന്നു എന്ന വസ്തുതയും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.